കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പതിറ്റാണ്ടുകൾ അനിഷേധ്യനായിരുന്ന കെ കരുണാകരന്റെ തിരിച്ചിറക്കവും നാടകീയമായിരുന്നു. സാഹചര്യങ്ങളുടെ സഹായത്തോടെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതിലേക്ക് വരെ ലീഡറെ സ്വന്തം പാർട്ടിക്കാർ തന്നെ തള്ളിയിടുകയായിരുന്നു. കൊടിയ അഗ്നിപരീക്ഷണങ്ങളെ പൂപോലെ നേരിട്ട കരുണാകരന് കൂടെയുള്ളവർ ഒരുക്കിയ കെണിയിൽ നിന്ന് കുതിറിമാറാനായില്ല. ISRO-യിലെ ശാസ്ത്രജ്ഞരായിരുന്ന ഡോക്ടർ ശശികുമാരനും ഡോക്ടർ നമ്പിനാരായണനും ചേർന്ന മറിയം റഷീദ എന്ന മാലി സ്വദേശിനി വഴി ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിയുടെ രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്ന ആരോപണം ഉയർന്നത് 1994 അവസാന മാസങ്ങളിലാണ്. കരുണാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ പോലീസ് മേധാവി രമൺ ശ്രീവാസ്തവയ്ക്കും ഇതിൽ പങ്കുണ്ടെന്നായിരുന്നു ആരോപണം. ശ്രീവാസ്തവയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയോട് IB ആവശ്യപ്പെട്ടു. പിറ്റേന്ന് കരുണാകരൻ കേന്ദ്രമന്ത്രി മാർഗരറ്റ് ആൽവയെ ഫോണിൽ വിളിച്ച് ചാർക്കേസ് CBIക്ക് വിടണമെന്ന് നിർദ്ദേശിച്ചു. പക്ഷേ കിട്ടിയ അവസരം അദ്ദേഹത്തിന്റെ എതിരാളികൾ നന്നായി മുതലെടുത്തു. അവിടെ തുടങ്ങി ലീഡറുടെ പതനം. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലേക്ക് പോയി കാര്യങ്ങൾ. രമൺ ശ്രീവാസ്തവ കരുണാകരന്റെ പിന്തുണയില്ലാതെ ഒന്നും ചെയ്യില്ലെന്ന ഉപശാലകളിൽ പ്രചരിച്ചു. ആശ്രിത വത്സലനായ കരുണാകരൻ ഒരു ഘട്ടത്തിലും ശ്രീവാസ്തവയെ തള്ളിപ്പറഞ്ഞതുമില്ല. ഇതും എതിരാളികൾക്ക് ആയുധമായി. മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാൻ പാർട്ടിക്കുള്ളിൽ തന്നെ സമ്മർദ്ദം കടുത്തു. നിയമസഭയ്ക്കകത്തുപോലും ഭരണപക്ഷത്തു നിന്ന് തന്നെ ശബ്ദമുയർന്നു. പ്രതിപക്ഷം സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ പിന്താങ്ങാൻ പോലും ഭരണപക്ഷത്ത് ആളുണ്ടായി. ഘടകകക്ഷികളും കരുണാകരനെതിരെ തിരിഞ്ഞു. പ്രശ്നം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലുമെത്തി. അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞിരുന്നു. ഒടുവിൽ ലീഡർക്ക് ആ തീരുമാനം എടുക്കേണ്ടി വന്നു. 1995 March 16 ഉത്തരിക്കണ്ടം മൈതാനത്ത് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ രാജി പ്രഖ്യാപിച്ചു. March 22 പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് പറന്നെത്തിയ AK ആന്റണി മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. ജീവിതത്തിന്റെ 7 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിന്ന സംഭവ ബഹുലമായ ജീവിതമായിരുന്നു കെ കരുണാകരന്റേത്. ആരോപണങ്ങളെയും പരിഹാസങ്ങളെയും കണ്ണിറുക്കി ചിരിച്ചു നേരിട്ട തന്റെ ശരികളിൽ ഉറച്ചുനിന്ന് അതിലേക്ക് സമൂഹത്തെ നയിക്കാനായിരുന്നു കരുണാകരൻ ശ്രമിച്ചത്. ISRO കേസിന്റെ വിധി ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. നമ്പിനാരായണന് നഷ്ടപരിഹാരവും ലഭിച്ചു. നഷ്ടം കരുണാകരന് മാത്രം. അതും അദ്ദേഹം ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നഷ്ടം.